ലൈഫ് മിഷൻ കരാറിലെ കള്ളപ്പണം കേസിൽ പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചിരിക്കുന്നു. അതായത് പാർട്ടി പോലും ഈ വിഷയത്തെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വഷളാകുമെന്ന തിരിച്ചറിവാണ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. കോഴ ഇടപാടിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും BJP ഇതോടൊപ്പം തന്നെ ആരോപണം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കള്ളപ്പണക്കേസിൽ പങ്കാളിത്തമുണ്ടെന്ന് BJP ആരോപണത്തെ തള്ളിക്കളയാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരം കണ്ടറിയേണ്ടത് തന്നെയാണ്. CM രവീന്ദ്രന് കൂടുതൽ കുരുക്ക് മുറുക്കിയാണ് ED സംഘം മുന്നോട്ട് കുതിക്കുന്നത്. കൂടുതൽ ഉന്നതർ ഇനിയുള്ള ദിവസങ്ങളിൽ അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അത്രയധികം നടുക്കത്തിലാണ്. കാരണം മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ശിവശങ്കറിൻ്റെയും അടുത്ത സുഹൃത്ത് തന്നെയാണ് ഇപ്പോൾ ED മുന്നിൽ ഹാജരാകാനായി പോകുന്നത്. എന്ത് മൊഴി നൽകും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും അധികം ആശങ്ക ഇരുവർക്കും ഇടയിൽ പ്രചരിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി നടത്തിപ്പിൽ വൻതുക കമ്മീഷൻ ഇനത്തിൽ നഷ്ടപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ചോദ്യം ചെയ്യാനിരിക്കുന്നത്. ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടും CM രവീന്ദ്രന്റെ പൂർണ്ണ അറിവോടെയാണെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചില വമ്പൻ സ്രാവുകളുണ്ട്. അതിൽ പ്രധാനി കൂടിയാണ് CM രവീന്ദ്രൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി കേസിൽ കൂടുതൽ ഉന്നതരുടെ പങ്ക് വെളിവായേക്കുമെന്നുള്ള സൂചനയും ഇതോടൊപ്പം തന്നെ ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ ഉന്നതരെ അടുത്ത ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സംഘം വീണ്ടും പിടികൂടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 4 തവണ നോട്ടീസ് നൽകിയ ശേഷമാണ് ആദ്യ തവണ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ രവീന്ദ്രൻ തയ്യാറായത്. ഇത്തവണ ഹാജരാകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ED ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉറപ്പായും ഉണ്ടാകുമെന്ന സൂചന ED ഭാഗത്തു നിന്നും ലഭ്യമാകുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും പോകാതിരിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ അറസ്റ്റ് സംഭവിക്കുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇതുവരെയും ED സംഘത്തിനെ CM രവീന്ദ്രൻ സമീപിച്ചിട്ടുമില്ല. എന്തായിരുന്നാലും നാളെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ED സംഘവും പങ്കുവെക്കുന്നത്. ഇല്ല എങ്കിൽ പോലും അതിനുള്ള മറുപണി എന്ത് എന്നുള്ളത് ED വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ അറസ്റ്റോടുകൂടിയാണ് ലൈഫ് മിഷൻ കരാറിലെ കള്ളപ്പണ കേസ് വീണ്ടും സർക്കാരിനെ ഇത്രയധികം പ്രതിരോധത്തിലാക്കിയത്, അല്ലെങ്കിൽ സർക്കാരിനെ വീർപ്പ് മുട്ടിച്ചത്. എന്നാൽ ശിവശങ്കർ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണത്തെ എങ്ങനെയും വെച്ചൊഴിയാൻ തന്നെയാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നാളെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടി ED മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമല്ല എങ്കിൽ പോലും അന്ന് ഈ കള്ളത്തരങ്ങൾ നിരവധി കാട്ടിയ സമയത്ത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനി കൂടിയായിരുന്നു ശിവശങ്കർ എന്നുള്ള കാര്യം CPM ഇപ്പോൾ മറന്നിരിക്കുന്നു. അതിനിടയിലാണ് CM രവീന്ദ്രൻ്റെ കടന്നുവരവ് കൂടി. CM രവീന്ദ്രൻ്റെ യഥാർത്ഥ മുഖം എന്ത് എന്നുള്ളത് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകളിൽ ഏവർക്കും മനസ്സിലായതാണ്. ഇരുളിൻ്റെ മറവിൽ സ്വപ്ന സുരേഷൻ അയച്ചിട്ടുള്ള ചാറ്റുകൾ നിരവധി പൊതുജനം കണ്ടു ബോധ്യപ്പെട്ടതാണ്. ലൈഫ് മിഷനിലെ കള്ളപ്പണ ഇടപാടിലാണ് CM രവീന്ദ്രനെ കുരുക്കുന്ന ഒട്ടനവധി ചാറ്റുകൾ ഇതിനോടകം പുറത്തു വന്നത്. വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കെ സ്വപ്ന സുരേഷിന് CM രവീന്ദ്രൻ അയച്ചിട്ടുള്ള ചില അശ്ലീല ചുവയുള്ള സ്വകാര്യ ചാറ്റുകളും പുറത്തു വന്നു. ഇതൊക്കെ തന്നെയാണ് CM രവീന്ദ്രനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്. രവീന്ദ്രന്റെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നതിന്റെ തൊട്ട് മുൻപ് ഈ ചാറ്റുകൾ പുറത്തു വന്നത് തന്നെയാണ് ഏറ്റവും അധികം പ്രതിരോധം തീർത്തത്. അതിൽ പ്രധാനമായും രണ്ട് വിഷയങ്ങൾ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ദുബായിലെ റെഡ് ക്രസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.5 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ CM രവീന്ദ്രനും സ്വപ്നയും തമ്മിൽ ഫോണിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായ തെളിവ് ഈ ചാറ്റിന് ആധാരമാണ്. 2018 നവംബർ 6 നടത്തിയ ചാറ്റാണ് പുറത്തു വന്നത്. മദ്യപിക്കാറുണ്ടോ എന്ന് രവീന്ദ്രന്റെ ചോദ്യത്തോടെയാണ് ചാറ്റ് ആരംഭിക്കുന്നത്. അതേ എന്നുള്ള മറുപടി സ്വപ്ന നൽകുകയും ചെയ്തു. എനിക്കും വേണമെന്ന് ഇംഗ്ലീഷിൽ CM രവീന്ദ്രൻ ആവശ്യപ്പെടുന്നു. തിരിച്ച്, താങ്കൾ കുടിക്കാറുണ്ടോ എന്ന് സ്വപ്ന ചോദിക്കുന്നു. അതേ എന്ന് മറുപടി രവീന്ദ്രൻ നൽകി. മദ്യപാനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം പിന്നീട് എത്തിച്ചേർന്നത് മറ്റൊരു തലങ്ങളിലേക്കാണ്. അശ്ലീല ചുവയുള്ള ചില ചാറ്റുകൾ തന്നെയാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. പാലാണ് തനിക്ക് കുടിക്കാൻ ഇഷ്ടമുള്ളതെന്ന് അടക്കമുള്ള അശ്ലീലത ധ്വനിക്കുന്ന പലതരത്തിലുള്ള ചാറ്റുകൾ CM രവീന്ദ്രൻ നടത്തുന്നുണ്ട്. തനിക്ക് വേണമെന്നും അതുപോലെ പല കാര്യങ്ങളും സ്വപ്നയോട് ആവശ്യപ്പെടുന്നതായും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. CM രവീന്ദ്രന്റെ യഥാർത്ഥ മുഖം എന്ത് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാകുന്നു. എന്നാൽ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുന്ന ചാറ്റുകളാണിതെന്ന് അന്വേഷണ സംഘം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. രവീന്ദ്രനെ നിലവിട്ട ചാറ്റുകളെ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാതെയാണ് സ്വപ്ന സുരേഷ്
തുടർന്ന് മുന്നോട്ട് പോകുന്നത്. സ്വപ്നയ്ക്ക് ഇതിനോടൊന്നും തന്നെ താല്പര്യമുള്ള രീതിയിലല്ല സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ഏതു വിധേനയും സ്വപ്നയെ വരുതിയിൽ വരുത്താനുള്ള ശ്രമം തന്നെയാണ് സി എം രവീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അടുത്തതായി രണ്ടാമത്തേത് പരിശോധിക്കുകയാണെങ്കിൽ, കരാർ ഉറപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് എം ശിവശങ്കറും സ്വപ്നയും 2019 സെപ്റ്റംബറിൽ നടത്തിയ വാട്സപ്പ് ചാറ്റിൽ സി എം രവീന്ദ്രനെ കൂടി വിളിക്കാൻ ശിവശങ്കർ സ്വപ്നയോട് തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ സി എം രവീന്ദ്രന്റെ കൂടി അറിവോടെയാണ് ഈ സംഘം നീക്കിയതെന്നുള്ള കൃത്യമായ വിവരം ഈ സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ഈ ചാറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ യൂണിടാക്കിന് ലൈഫ് മിഷൻ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട എല്ലാ ചരടുവലികളിലും സി എം രവീന്ദ്രൻ ഉൾപ്പെട്ടിരുന്നു. സി എം രവീന്ദ്രന്റെ കരസ്പർശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ കോഴപ്പണം പങ്കിട്ടതിൽ സി എം രവീന്ദ്രനും പങ്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പങ്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയായിരിക്കും ഇഡി സംഘം ചോദിച്ചറിയുന്നതും ഇതിനായിരിക്കും സി എം രവീന്ദ്രൻ മറുപടി പറയേണ്ടി വരുന്നതും. തുടക്കത്തിൽ സ്വപ്ന സുരേഷിനെ അറിയുക പോലുമില്ല എന്ന് മൊഴി നൽകിയിരിക്കുന്ന രവീന്ദ്രൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ അവതാളത്തിലായിരിക്കുന്നു, എല്ലാം തുറന്ന് സമ്മതിക്കേണ്ട ഗതികേടുണ്ടായിരിക്കുന്നു. ശിവശങ്കർ ലഭിച്ച കൈക്കൂലിയിൽ സി എം രവീന്ദ്രന്റെ പങ്കുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്നാണ് സ്വപ്ന സുരേഷും പറഞ്ഞത്. ഇനി ശിവശങ്കറിന്റെ പക്കൽ നിന്നും സി എം രവീന്ദ്രൻ തുക കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തത വരുത്താൻ കൂടിയാണ് നാളെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. രാവിലെ 10:30 സി എം രവീന്ദ്രൻ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകേണ്ടത്.